കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ തീർത്ഥാടന തിരുനാളിനെ കൊടിയേറി. ഇടവക വികാരിയും മാവേലിക്കര ഫെറോന വികാരിയുമായ ഫാദർ ലാസറസ് പട്ടകടവ് കൊടിയേറ്റ് നിർവഹിച്ചു. കായംകുളം സെന്റ് ആന്റണീസ് റോമൻ കത്തോലിക്ക ദേവാലയത്തിൽ അന്തോണീസ് പുണ്യവാന്റെ തീർത്ഥാടന തിരുനാളിന് കൊടിയേറി. ദേവാലയത്തിൻ്റെ പാതകാവൽ മഹോത്സവമാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. വിശുദ്ധ അന്തോണീസിൻ്റെ നാമധേയത്തിലുള്ള ഈ ദേവാലയത്തിലെ ഇടവകയിലെ എല്ലാ അംഗങ്ങളും കൂടെ ചേർന്ന് ആരംഭിച്ചിരിക്കുന്ന മഹോത്സവത്തിലേക്ക് ഏവരെയും ഹൃദ്യം സ്വാഗതം ചെയ്യുകയാണ്. അനുഗ്രഹങ്ങൾ പ്രാപിക്കാൻ കഴിഞ്ഞ 14 ദിവസങ്ങളിലായി ഇടവകയിലെ എല്ലാ ഭവനങ്ങളിലേക്കും പ്രാർത്ഥനാ പ്രയാണവുമായി തിരുസ്വരൂപം എത്തിയിരുന്നു. തുടർന്ന് തിരുനാളിന് ഉയർത്തുവാനുള്ള ചിത്രം ആലേഖനം ചെയ്ത കൊടിയും വഹിച്ചുകൊണ്ടുള്ള പ്രദക്ഷിണം ദേവാലയത്തിൽ എത്തിച്ചേർന്നപ്പോഴാണ് കൊടിയേറ്റ് നടന്നത്. ഇടവക വികാരിയും മാവേലിക്കര ഫെറോന വികാരിയുമായ ഫാദർ ലാസർ എസ് പട്ടക്കടവ് കൊടിയേറ്റ് നിർവഹിച്ചു. തുടർന്ന് നടന്ന പ്രാരംഭ ദിവ്യബലിയിൽ ഫാദർ സൈജു ജോർജ് മുഖ്യ കാർമ്മികത്വം വഹിച്ചു. ഫാദർ ബിബിൻ സെബാസ്റ്റ്യൻ വചന പ്രഘോഷണം നടത്തി. തുടർന്നുള്ള ദിവസങ്ങളിൽ രാവിലെ 7-നും ഉച്ചയ്ക്ക് 12-നും വൈകിട്ട് 5-നും ദിവ്യബലികൾ നടക്കും. 1-ാം തീയതി മുതൽ 10-ാം തീയതി വരെ രാവിലെ 11-ന് രൂപതയിലെ വിവിധ സംഘടനകളുടെ സംഗമവും സംഘടിപ്പിച്ചിട്ടുണ്ട്. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് സ്നേഹവിരുന്നും ഉണ്ടാകും. 3-ാം തീയതി വൈകിട്ട് 6 മണിക്ക് സർവമത സമ്മേളനം നടത്തും. 4-ാം തീയതി കുട്ടികളുടെ ചോറൂണ്, 10-ാം തീയതി ആദ്യാക്ഷരം കുറിക്കൽ എന്നിവയും നടത്തും. 10-ാം തീയതി വൈകിട്ട് നഗരപ്രദക്ഷിണം നടത്തും.
പതിനൊന്നാം തീയതി തിരുനാൾ സമാപിക്കും. തിരുനാൾ ദിവസം ഉച്ചയ്ക്ക് സ്നേഹവിരുന്ന് നടത്തും. വൈകിട്ട് കൃതജ്ഞതാ ബലിയോടെ കൊടിയിറക്ക് നടക്കും. കൈക്കാരൻ ഷാജി ഫ്രാൻസിസ്, സെക്രട്ടറി പ്രസാദ് ആന്റണി, ധനകാര്യ സമിതി അംഗം തോമസ് ഡിസിൽവ, കോർഡിനേറ്റർ മെർലിൻ ഗോഡ്വിൻ, തിരുസ്വരൂപ പ്രയാണ കമ്മിറ്റി കൺവീനർ സോളമൻ റൊസാരിയോ എന്നിവർ ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. സിഡി നെറ്റ് ന്യൂസ്, കായംകുളം.